ഹായ് ഹലോ. ബീഫ് ബിരിയാണി ഇഷ്ടമില്ലാത്തവരാരാളാ? എല്ലാവർക്കും ബീഫ് ബിരിയാണി ഇഷ്ടമല്ലേ? അപ്പം ഇന്ന് വീഡിയോ കണ്ടു നോക്ക്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റായാലും മസാലയൊക്കെ, അതുകൊണ്ടപ്പോൾ ഒന്ന് വീഡിയോയിലേക്ക് പോയാലും. നമുക്ക് ഒരു കുക്കറാണ് ഞാൻ വെച്ചു കൊടുത്തത്. അപ്പോൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയും സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് വരട്ടെ, ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തേക്കണേന്. കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക, പുതിന ഇല ഇട്ട് കൊടുക്കുക. ചെറുതാക്കി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കണേന്. മിക്സിയിലിട്ട് അതും അടിച്ചെടുത്തേക്കണേന്. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. പച്ചമുളകാണ് ഇതിൽ കൂടുതലും ഞാൻ യൂസ് ചെയ്തേക്കണത്. മുളക് പൊടി അധികം ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം മുളക് പൊടി പേരിന് ഒരുത്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കൂടുതലും ഞാൻ യൂസ് ചെയ്തേക്കുന്ന പച്ചമുളകാണ്. ഒരു 10 പച്ചമുളകത്തോളം ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. 10 പച്ചമുളക് ഇട്ടിരുന്ന നല്ല എരിവുള്ള പച്ചമുളക് തന്നെയായിരുന്നു. ഇത് മസാലപ്പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണത്തോളം ഇട്ട് കൊടുത്തിട്ടുള്ള മുളക് പൊടി, 2 തക്കാളി ചെറുതാക്കി അതും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബീഫാണ്, അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് അടിച്ചു മൂടി ഒന്ന് വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണം. ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇടക്കൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഞാൻ ഒട്ടും ഒഴിച്ചിട്ടില്ല ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് തന്നെ വെള്ളം നമുക്കിതിൽ ഒഴിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക, എന്നിട്ട് തുറക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അടി പിടിക്കാണ്ട് നോക്കിയാൽ മാത്രം മതി. ഒരു തുള്ളി വെള്ളം ഞാനിതിൽ ഒഴിച്ചിട്ടില്ല. ഇത്രയും ഗ്രേവി ആയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇനി അടച്ചു മൂടി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വെന്തിട്ടുണ്ട് ഇറച്ചി. അപ്പോൾ ഇത് ഇത്രയും വേവിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇതൊന്ന് തിക്കാക്കണം. അതിന് ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കണത്. ദമ്മിലിടണതും ഈ പാത്രത്തിലാണ്. നമ്മൾ ഏത് പാത്രത്തിലാണോ ദമ്മിലിടണത്, ആ പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ അത് ഗ്രേവി നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഒരു നാരങ്ങയുടെ നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കറിവേപ്പില, മല്ലിയില, പുതിന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് റെഡിയായിട്ടുണ്ട് നമുക്ക് മസാല. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു കുക്കർ വെച്ചിട്ട് കുക്കറിലേക്ക് നെയ്യ് ഇട്ടിട്ടുണ്ട്. പട്ട, കറിയാമ്പ്, ഏലക്ക, പെരുജീരകം, സവാള,
ചെറിയൊരു സവാളയാണ് എടുത്തേക്കണ. ചെറുത് ഒരെണ്ണമല്ല, പകുതിയാണ് എടുത്തേക്കണ സവാള. അപ്പം അതും ഒന്ന് വാടിയ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടില്ല, മുക്കാൽ കപ്പ് അരിയാണ് എടുത്തേക്കണത്. അപ്പം അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് കപ്പല്ല കേട്ടോ, സോറി, മുക്കാൽ കപ്പാണ് എടുത്തേക്കണത് അരി. അപ്പം അതിനനുസരിച്ചിട്ടാണ് വെള്ളം എടുത്തേക്കണത്. രണ്ട് പ്രാവശ്യമായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം. വെള്ളം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു വിസിൽ വന്ന വരം വെയിറ്റ് ചെയ്യാം. വിസിൽ വന്ന ശേഷം 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് എയർ ഉണ്ടെങ്കിൽ എയർ കളഞ്ഞെടുക്കണം. അധികം നേരം വെക്കരുത്. ചോറിവിടെ വെന്തിട്ടുണ്ട്. കുക്കറിലാണ് വെക്കണമെന്ന് വിചാരിച്ച് ചോറ് ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല. എല്ലാം വിട്ട് വിട്ട് ഇങ്ങനെ ചോറ് ശരിക്കും വിട്ട് വിട്ട് ഇങ്ങനെ കിടക്കും. ചോറ് വെന്ത് പോവുകയൊന്നുമില്ല കുക്കറിൽ വെച്ചാൽ. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മിലിടണത്. അപ്പോൾ കുറച്ച് ഗ്രേവി മാറ്റി വെക്കുന്നുണ്ട്. 2 ലെയറായിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും കശുവണ്ടി മുന്തിരിയൊക്കെ നേരത്തെ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ടായി. ഈ വീഡിയോയിൽ ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. സവാള പൊരിച്ചതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികമൊന്നും ഒഴിക്കണ്ട. അതാ ഇതുപോലെ. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഫുഡ് കളറ് ഏതെങ്കിലും യെല്ലോയാണ് ചേർക്കണേന് നല്ലത്, ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടി. അത് ഫുഡ് കളറ് വേണ്ടാത്തവർക്ക് ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഇടണുള്ളൂ. ഇത്രയും കണ്ട കളർ ശരിക്കും ഒന്നും ഇല്ല. കണ്ട കുറച്ച് പേരിന് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് പൈനാപ്പിളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൈനാപ്പിളിൻ്റെ എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം കളർ ഇട്ടിട്ടില്ല ഞാൻ. ഇതിലേക്ക് 2 ലെയറാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇനി 1 ലെയറും കൂടി നമുക്ക് മാറ്റി വെച്ച ഗ്രേവി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിന്റെ എസൻസ് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കശുവണ്ടി മുന്തിരി സവാള പൊരിച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്.
പൈനാപ്പിളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നെയ്യാണ്, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സവാള കുരിച്ച കോരിയിട്ട് എണ്ണ ഉണ്ടായിരുന്നു, ആ എണ്ണയാണ് ഞാൻ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തേക്കണത്. ആ എണ്ണ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് ഇനിയൊരു 10 മിനിറ്റ് തീ നന്നായിട്ട് സിമ്മിലിട്ട് വെക്കുക, സിമ്മിലിട്ട് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് തുറന്നെടുക്കാം. ബിരിയാണി അടിപൊളിയാണ്, ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റാണ്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.